ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ഒരു വിൻഡോ എസിയുടെ കംപ്രസർ നമ്മൾ ഡയറക്റ്റ് സ്റ്റാർട്ടിങ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ്. അപ്പോൾ ഡയറക്റ്റ് സ്റ്റാർട്ടിങ് ചെയ്യുന്നത് ഒരു വിൻഡോ എസിയുടെ കംപ്രസർ അല്ലെങ്കിൽ സ്പ്ലിറ്റ് എസിയുടെ കംപ്രസറോ അത് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡയറക്റ്റ് സ്റ്റാർട്ടിങ് ചെയ്യുന്നത്. അപ്പോൾ ഡയറക്റ്റ് സ്റ്റാർട്ടിങ് ചെയ്യാൻ വേണ്ടി ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ആ എക്യുപ്മെൻറ്റിൻ്റെ കംപ്രസറിലെ കണക്ഷൻ മൂന്നും ഡിറ്റാച്ച് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഈ ടെർമിനലിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതിനകത്ത് ഏറ്റവും മുകളിലെ ടെർമിനൽ സി ടെർമിനലാണ്, കോമൺ ടെർമിനലാണ്. ഈ വലതുവശത്ത് കാണിച്ചിരിക്കുന്നത് ആർ ടെർമിനലാണ്, ഇത് എസ് ടെർമിനലാണ്. അപ്പോൾ സി എസ് ആർ കോൺഫിഗറേഷനാണ് ഈ ടെർമിനൽസിലുള്ളത്. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ഈ കംപ്രസറിൻ്റെ ടെർമിനൽ ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഡയറക്റ്റ് സ്റ്റാർട്ടിങ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഡയറക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഒരു ഡയഗ്രാമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ മൂന്ന് ടെർമിനൽ കൊടുത്തിട്ടുണ്ട്, സി എസ് ആർ കൊടുത്തിട്ടുണ്ട്. അതിൽ സിൻ്റെയും ആറിൻ്റെയും ഇടയ്ക്കുള്ള ആ വൈൻഡിങ്ങിനെയാണ് നമ്മൾ റണ്ണിങ് വൈൻഡിങ് എന്ന് പറയുന്നത്. സിയുടെയും എസിൻ്റെ ഇടയ്ക്കുള്ള വൈൻഡിങ്ങിനെയാണ് സ്റ്റാർട്ടിങ് വൈൻഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മളൊരു കപ്പാസിറ്റർ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ സാധാരണയായി ഒരു 36 MFD കപ്പാസിറ്ററാണ് നമ്മൾ ഇതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഒരു കപ്പാസിറ്റർ നമ്മൾ എടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ 50 MFD കപ്പാസിറ്ററാണ്. അപ്പം ശരിക്കും ഈ 50 MFD കപ്പാസിറ്റർ വെച്ച് നമ്മളൊരു വിൻഡോ എ സി റണ്ണ് ചെയ്യാൻ പാടുള്ളതല്ല. പക്ഷേ ഇത് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഡയഗ്രാമത്തിൻ്റെ അത് കാണിച്ച പോലെ ഇതിൽ ഈ സി എന്ന പോയിൻറ്റിനോട് ഒരു വയറ് കണക്ട് ചെയ്യുന്നു. ഇപ്പോൾ ഇതിൽ സി ടെർമിനലിനോട് ഒരു വയറ് കണക്ട് ചെയ്യുന്നു. ഇപ്പോൾ ഇതിൽ നമ്മൾ ഫേസ് ആണ് കണക്ട് ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് ന്യൂട്രലിൽ നിന്ന് ഒരു കണക്ഷൻ ഒരു കപ്പാസിറ്ററിൻ്റെ ഒരു എൻഡിലേക്ക് കണക്ട് ചെയ്യുന്നു. അപ്പം ഇത് കപ്പാസിറ്ററാണ്. അപ്പോൾ ഈ കപ്പാസിറ്ററിൻ്റെ ഈ ബ്ലാക്ക് റിങ്ങിലുള്ള ഈ പോയിൻ്റ് രണ്ടും ഒറ്റ പോയിൻ്റാണ്. അതുകൂടാതെ ഈ റിങ്ങിലുള്ള ഈ നാല് പോയിൻറ്റും ഒറ്റ പോയിൻ്റാണ്. അപ്പോൾ നമ്മൾ കണക്ഷൻ കൊടുക്കുമ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ടെർമിനലിലോ ഈ ടെർമിനലിലോ കണക്ഷൻ കൊടുക്കാൻ ഉപയോഗിക്കാം. പക്ഷേ ഈ കൊടുത്തിരിക്കുന്ന രണ്ട് ടെർമിനലും മാറിയാലും പ്രശ്നമില്ല. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആദ്യം ന്യൂട്രൽ ഈ കപ്പാസിറ്ററിനോട് കണക്ട് ചെയ്തിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഈ ഫിഗറിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന പോലെ അതേ കണക്ഷൻ ആർ എയിലോട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റ് നിന്നുള്ള കണക്ഷനാണ് എസ് എയിലോട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ ഫിഗറിൻ്റെ അകത്ത് ഉള്ള പോലെ നമ്മൾ ന്യൂട്രൽ ഇതിലോട്ട് കണക്ട് ചെയ്തു. കണക്ട് ചെയ്തതിന് ശേഷം ഈ കണക്ഷൻ അതിൻ്റെ ആർ ടെർമിനലിനോട് കണക്ട് ചെയ്യുന്നു. ആർ ടെർമിനലിനോട് കണക്ട് ചെയ്യുന്നു. അതിനുശേഷം അതിൻ്റെ ഓപ്പോസിറ്റ് കണക്ഷൻ എസ് എന്ന ടെർമിനലിനോട് കണക്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ക്ലാമ്മീറ്റർ ഉപയോഗിച്ച് നേരത്തെ എടുത്തതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് കറണ്ടും റണ്ണിങ് കറണ്ടും നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഫേസിൽ കൊടുക്കുന്ന വയറിലാണ് ക്ലാമ്മീറ്റർ ക്ലാമ്പ് ചെയ്ത് ഇടേണ്ടത്. ഇപ്പോൾ ഈ ഫിഗറിൽ കൊടുത്തിരിക്കുന്ന പോലെ തന്നെ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇത് ഫേസ് ആണ്, ഇത് ന്യൂട്രലാണ്. അപ്പോൾ ഈ പ്ലഗ് പോയിൻറ്റിൻ്റെ വലത് ഭാഗത്തുള്ള ഫേസും ഇടത് ഭാഗത്തുള്ള ന്യൂട്രലും മിഡിൽ പൊസിഷനുള്ളത് എർത്തുമായിരിക്കും. അപ്പോൾ നമ്മൾ വലത് നമ്മൾ ഫേസ് കണക്ട് ചെയ്തു. അതിനുശേഷം ഇടത് ഭാഗത്ത് ന്യൂട്രൽ കണക്ട് ചെയ്തു. ശേഷം ഓണാക്കുന്നതിന് മുമ്പ് ഈ ക്ലാമ്മീറ്ററിൻ്റെ സൂചി പൂജ്യത്തിൽ തന്നെയാണെന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, അതിനുശേഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്ലാമ്മീറ്ററിലോട്ട് നോക്കേണ്ടതാണ്. അപ്പം നമുക്ക് സ്റ്റാർട്ടിംഗ് കറണ്ടും റണ്ണിങ് കറണ്ടും കാണിക്കുന്നതാണ്. ആദ്യം കാണിക്കുന്ന ആ റീഡിംഗ് ആണ് സ്റ്റാർട്ടിംഗ് കറണ്ട്. അപ്പോൾ നേരത്തെ എടുത്തപ്പോൾ അത് 15 ആമ്പിയർ വരെ വന്നിരുന്നു. അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിന് ഇത്തവണ നമുക്ക് സ്റ്റാർട്ടിംഗ് കറണ്ട് ഏകദേശം 15 ആമ്പിയർ തന്നെ കിട്ടി. അപ്പോൾ അതിനുശേഷം ഈ റണ്ണിങ് കറണ്ടാണ് കാണിക്കുന്നത്. അപ്പം അത് ഏകദേശം ഒരു 5 പോയിൻറ്റ് സംതിങ് ഒരു വാല്യൂവിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് കറണ്ട് 15 ആമ്പിയറും റണ്ണിങ് കറണ്ട് 5 ആമ്പിയറും ആയിരിക്കും.